വിലക്കി പറ്റിയ അബദ്ധം തിരുത്താനെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ യു ഡി എഫ്. പി ടി തോമസ് അബദ്ധമല്ല, അഭിമാനമാണെന്ന ഉമാ തോമസ്. മുഖ്യമന്ത്രിയുടെ പദവിക്ക് നിരക്കാത്ത പ്രസ്താവനയെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. അതേസമയം തൃക്കാക്കരയിലെ ഇടത് പ്രചാരണത്തിന് മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം വഹിക്കും. 60 MLA മാർക്ക് മണ്ഡലത്തിൽ ചുമതല നൽകിയിട്ടുണ്ട്. 10 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റികളെ ഏകോപിപ്പിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി അജിത് ബാബു ഉണ്ട് കൊച്ചിയിൽ നിന്നും. അജിത്, തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ഒരു അഭിമാന പോരാട്ടമാണ്, ഒപ്പം തന്നെ ഇപ്പം എൽ ഡി എഫിനും അതൊരു അഭിമാന പോരാട്ടമായി മാറിയിരിക്കുകയാണ്. കെ വി തോമസിനെ മുൻനിർത്തി ഇത്തരത്തിലുള്ള കളികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. തൃക്കാക്കരയിൽ ആവേശകരമായ മത്സരമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനി ഏത് നിലയിൽ വരെ പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPMന്റെ പ്രചരണത്തിന്റെ LDFന്റെ പ്രചരണത്തിന്റെ ചുമതല മുഖ്യമന്ത്രി നേരിട്ട് വഹിക്കും. മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുക. 60 MLA മാർക്ക് മണ്ഡലത്തിൽ ചുമതല നൽകും. ആലോചിക്കണം, 60 MLA മാർ എന്ന് പറയുമ്പോൾ CPMന്റെ പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട MLA മാരെല്ലാം മണ്ഡലത്തിലുണ്ടാകും. കൂടാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ 10 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനമായിരിക്കും CPM നടത്തുക. ലോക്കൽ കമ്മിറ്റികൾക്കടക്കം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും MLA മാർക്കും മന്ത്രിമാർക്കും അടക്കം ചുമതല നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും സംഘടിപ്പിക്കുക. ഓരോ ദിവസവും റിവ്യൂ മീറ്റിംഗ് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഈ സംഘടനാ സംവിധാനത്തെ വലിയ രീതിയിൽ ചലിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ CPMന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വിജയം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാലാ പോലുള്ള മണ്ഡലത്തിൽ പോലും ഈ പരീക്ഷണങ്ങൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതേ അടവ് തന്നെ ഇവിടെ തൃക്കാക്കരയിലും പ്രയോഗിക്കാൻ LDF നീങ്ങുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KV തോമസിനെ മുൻനിർത്തി കൂടുതൽ പ്രചരണ പരിപാടികൾ മണ്ഡലത്തിൽ നടത്താനും ഇടത് ക്യാമ്പുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ ക്യാമ്പുകളിൽ കൂടുതലായി KV തോമസിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ സജീവമായി ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നിലപാട് കൂടി LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അജിത്, ഈ LDFഉം UDFഉം പരസ്പരം പഴിചാരി മുന്നേറുമ്പോൾ BJPയുടെ ഒരു അവസ്ഥ എന്താണ് തൃക്കാക്കരയിൽ? BJP വളരെ താമസിച്ച് മാത്രമാണ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. രണ്ടാംഘട്ട പ്രചരണത്തിലേക്ക് BJP കടന്നിട്ടേ ഉള്ളൂ. BJPയുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ചുവരെഴുത്തുകൾ, പോസ്റ്ററിങ്ങുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളെല്ലാം ആരംഭിച്ചു. വീടുകൾ കയറിയുള്ള പ്രവർത്തനങ്ങളും നോട്ടീസ് വിതരണവും സ്ലിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും പ്രവർത്തകർ കടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലൂടെയുള്ള പര്യടനവും പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ 10% മുകളിൽ വോട്ട് നേടാൻ കഴിഞ്ഞു. അത് അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് നേടാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5% വോട്ടിന്റെ കുറവുണ്ടായി. അതുകൊണ്ട് തന്നെ സജീവമായ പ്രവർത്തനങ്ങൾ, ദേശീയ നേതാക്കളെ ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ BJP ആലോചിക്കുന്നുണ്ട്. അത്തരം രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ രണ്ടാം ഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിലായിരിക്കും ഉണ്ടാകുക. ഏതാണെങ്കിലും രണ്ടാം ഘട്ടം പ്രചരണങ്ങൾ BJP ആരംഭിച്ചിട്ടുള്ളൂ. ആ പരിപാടിയുമായി BJPയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. ശരി, കൊച്ചിയിൽ നിന്നും അജിത് ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.